നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ 10th മെയിൻസ് 100 ഡേയ്സ് ടൈംടേബിൾ ഡേ 16 ആ. ഇന്ന് കുറച്ച് പോർഷൻസേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിട്ട് ആ പ്ലസ് ടു ഹിസ്റ്ററി ആ ടോപ്പിക് പഠിച്ചില്ലേ, കേരളം ആധുനികതയിലേക്ക്, 47 മുതൽ 52 വരെയുള്ള പേജസ്, അതിലെ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടേ. അപ്പൊ എന്തായാലും പരീക്ഷയിലേക്ക് പോവാം, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാ. 15 ചോദ്യങ്ങളാണ്, 13 മാർക്കാണ് കട്ട് ഓഫ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. Tenth means day 16 exam. ആദ്യത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനയെ കണ്ടെത്തുക. സരപതി, വജ്രി, മന്യു, വൈദേഹി. രണ്ട്, താഴെ തന്നിരിക്കുന്നതിൽ ആഹാരം എന്നർത്ഥം വരാത്ത പദം ഏത്? തിദിക്ഷ, അഷ്ടി, അശനം, ഭോജനം. മൂന്ന്, കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം ചുവടെ പറയുന്നതിൽ നിന്നും കണ്ടെത്തുക. ഇത് ഞാൻ ഇന്നലെ പഠിക്കാൻ തന്നില്ലായിരുന്നോ, പ്ലസ് ടു ഹിസ്റ്ററി കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്റർ, അതിൽ 47 മുതൽ 52 വരെയുള്ള പേജസ് വായിക്കാൻ പറഞ്ഞു. അത് നല്ല ചോദ്യമാണ്. ഓപ്ഷൻ നോക്കി ഉത്തരവെഴുത. നാല്, പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. നാല് പ്രസ്താവനകളാണ് ഉള്ളത്. ആദ്യത്തേത്, കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം സ്ഥാപിച്ചത് ഇംഗ്ലീഷ് മിഷണറിയായ ഡാവ്സൺ ആണ്. രണ്ടാമത്തെ പ്രസ്താവന, മലബാറിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരത്തിന് നേതൃത്വം നൽകിയത് ലണ്ടൻ മിഷൻ സൊസൈറ്റിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, റെവറൻ ഹബിക് 1841 കണ്ണൂരിലെ ബർണാശ്ശേരിയിൽ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. നാലാമത്തേത്, ബേസൽ മിഷൻ 1848 കോഴിക്കോടിനടുത്ത് കല്ലായിൽ പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. ഈ നാല് പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തി എഴുതുക. അഞ്ച്, താഴെ പറയുന്നവയിൽ റഷ്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാണെന്ന് കണ്ടെത്തുക. ESA RSA CNSA JAXA. ആറ്, അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ്? ജൂലൈ 21, ജൂൺ 21, ജൂൺ 20, ജൂലൈ 20. അടുത്ത ചോദ്യം ഇന്ന് പഠിക്കാൻ തന്ന കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ളതാ. ഷെയ്ൻ വോണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. നാല് പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്. 2022 മാർച്ച് 4 അന്തരിച്ചത്. ഒരു കലണ്ടർ വർഷത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ആദ്യ താരം. നാല് പ്രസ്താവനയുണ്ട്, അത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഇ എന്ന് എടുത്തെഴുതാം. എട്ട്, താഴെ പറയുന്നവയിൽ നിന്നും 2021 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണെന്ന് കണ്ടെത്തുക. ന്യൂസിലൻഡ്, ഇന്ത്യ, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ. ഒൻപത്, അവനി ലേഖര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ, ടെന്നീസ്, ഹൈജമ്പ്, ഷൂട്ടിംഗ്. പത്ത്, പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആര്? ഭാവന പട്ടേൽ, അനന്യ ബെൻസാൽ, അവനി ലേഖര, ഇവരാരും അല്ല. പതിനൊന്ന്, ഫൈൻഡ് ദ സിനോണിം ഓഫ് അഡ്മോണിഷ്. ലീവ്, ത്രെറ്റൻ, ഹേറ്റ്, സ്യൂട്ടബിൾ. പന്ത്രണ്ട്, ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത്, ഇതിന്ന് ചെയ്യാൻ തന്നില്ലേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മെയിൻസ് പരീക്ഷയുടെ, അതിൽ നിന്നുള്ള ചോദ്യമാണ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് നദികൾ, ഹിമാനി, തിരമാലകൾ, കാറ്റ്. പതിമൂന്ന്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് ഏത്? വിദേശ നാണയ കരുതൽ ശേഖരത്തിലുള്ള ഇടിവ്, ഉയർന്ന ഫിസ്കൽ കമ്മി, ധനക്കമ്മി, ഉയർന്ന ജനസംഖ്യാ നിരക്ക്, ഗൾഫ് പ്രതിസന്ധി. പതിനാല്, താഴെ തന്നിരിക്കുന്നതിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? പ്രീവിയസ് ചോദ്യം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. നാല് ലക്ഷ്യങ്ങൾ തന്നിട്ടുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച, സ്വാശ്രയത്വം, ഭൂപരിഷ്കരണം, ആഗോളവൽക്കരണം. ഓപ്ഷൻ നോക്കിയിട്ട് ഏതൊക്കെയാണെന്ന് എടുത്തെഴുത. പതിനഞ്ച്, സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? ഇതും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ചോദ്യപേപ്പറിലെയാണ്. ഗവർണർ, കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഉപരാഷ്ട്രപതി, അഡ്വക്കേറ്റ് ജനറൽ. അപ്പൊ ഇത്രയാണ് 15 ചോദ്യം. ഇനി ആൻസേഴ്സ് നോക്കാവേ.
ആദ്യത്തെ ചോദ്യം ചുവടെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാൻ ഡി ആണ്. വൈദേഹി, വൈദേഹി എന്നാൽ സീതയുടെ പര്യായ പദമാണ്. സരപതി, വജ്രി, മഞ്ഞു എന്നിവ ഇന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. രണ്ട്, താഴെ തന്നിരിക്കുന്നതിൽ ആഹാരം എന്നർത്ഥം വരാത്ത പദം ഏത്? ആഹാരം എന്നർത്ഥം വരാത്തത് തിദിക്ഷയാണ്. തിദിക്ഷ എന്നാൽ ക്ഷമ എന്നർത്ഥം. അഷ്ടി, അശനം, ഭോജനം, ആഹാരം എന്നാണ് അർത്ഥം. മൂന്ന്, കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കിയ വർഷം ചുവടെ പറയുന്നതിൽ നിന്നും കണ്ടെത്തുക. എ ആണ്, 1845. നാല്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. ബി ആണ് തെറ്റായിട്ടുള്ളത്. മലബാറിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രചാരത്തിന് നേതൃത്വം നൽകിയത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ്. അതാണ് ശരി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്നാണ്, LMS. LMS തിരുവിതാംകൂറിലാണ് നേതൃത്വം നൽകിയത്. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്തത്, താഴെ പറയുന്നവയിൽ റഷ്യയുടെ ബഹിരാകാശ ഏജൻസി ഏതാ? RSA ആണ്. റഷ്യയുടേത് RSA. ആറ്, അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്ന July 21 ഓപ്ഷൻ എ. ഏഴ്, ഷെയ്ൻ മൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായത് 1, 2, 3 ആണ്. 1, 2, 3 മാത്രം. ഡി, നാലാമത്തെ പ്രസ്താവന തെറ്റിപ്പോയതേ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത രണ്ടാമത്തെ താരമാണ് ഷെയ്ൻ മോൺ. എട്ട്, താഴെ പറയുന്നവയിൽ നിന്നും 2021 2020 ലോകകപ്പ് ജേതാക്കൾ ആരാണെന്ന് കണ്ടെത്തുക. ഓസ്ട്രേലിയ. ഒൻപത്, അവനി ലേഖര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിംഗ് ആണ്. പാരാലിമ്പിക്സിൽ പങ്കെടുത്ത വനിതാ പ്ലെയറാണ് ഷൂട്ടിംഗ് താരവ. പത്ത്, പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആരാണ്? അവനി ലേഖര. ഇന്ന് അവനി ലേഖനയെ പറ്റി പഠിക്കാൻ തന്നെ, അതുകൊണ്ടാണ് അവനി ലേഖരയുടെ ചോദ്യം ഇട്ടത്. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അവനി ലേഖര. പതിനൊന്ന്, ഫൈൻഡ് ദ സിനോണിം ഓഫ് അഡ്മോണിഷ്. ത്രെറ്റൻ ആണ് ബി. പന്ത്രണ്ട്, ലോയസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത് കാറ്റാണ് ഡി. പതിമൂന്ന്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമല്ലാത്തത് സി, ഉയർന്ന ജനസംഖ്യാ നിരക്ക്. പതിനാല്, താഴെ തന്നിരിക്കുന്നതിൽ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇതിലെ 1, 2 ശരിയായിട്ടുള്ളതേ. 1, 2 മാത്രം. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ചയും ശാസ്ത്രീയത്വവും. പതിനഞ്ച്, സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. ഇത്രയാണ് 15 ചോദ്യം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയത് താഴെ കമൻറ്റ് ചെയ്യുക. എക്സാം മസ്റ്റ് ആണ്, എക്സാം എഴുതിയിരിക്കണം. മാർക്ക് താഴെ പറയുകയും വേണം. അപ്പോൾ നാളെ day 17 ആണ്. നാളത്തെ ടോപ്പിക്ക് ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്തേക്കാം. ഫസ്റ്റ് കമൻ്റായിട്ട് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും കാണാം. താങ്ക് യു.